ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു നർച്ച ഇങ്ങനെ ഇരിക്കുന്ന കുക്കറ് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കും എളുപ്പത്തിൽ നമുക്ക് ഇതാ ഇതുപോലെ ആക്കിയെടുക്കാം ഇരുപത് മിനിറ്റ് പോലും വേണ്ട കുക്കറൊക്കെ വെട്ടിത്തിളങ്ങും അവ നമുക്ക് വീഡിയോ കാണാം ഇപ്പൊ ഈ കുക്കറ് കണ്ടോ നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടിരിക്കുകയാണ് ആഴ്ഭാഗമാണ് അപ്പൊ തീയൊക്കെ കൊണ്ടിട്ട് നന്നായിട്ട് കറപിടിച്ചിട്ടുണ്ട് ഇതിനേക്കാളും കറുപിടിച്ച കുക്കറാണെങ്കിൽ പോലും നമുക്ക് എളുപ്പത്തില് മാറ്റിയെടുക്കാൻ പറ്റും ആദ്യം ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലോട്ട് ഈ കുക്കർ പത്ത് മിനിറ്റ് ഒന്ന് ഇറക്കി വെക്കുകയാണ് അപ്പൊ കുറച്ച് ഈ കറയൊക്കെ ഒന്ന് ലൂസായിട്ട് വരും അപ്പൊ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും കുക്കറിന്റെ മോൾ ഭാഗത്ത് അത്ര കറയൊന്നും ഇല്ല കറ ഉണ്ടെങ്കിൽ പത്തു മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ തിരിച്ച് മോൾ ഭാഗം കൂടി വച്ചു കൊടുക്കാം ഇനി നമുക്കിത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത് ഇതിന്റെ കൂടെ കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം അധികം ചേർക്കണ്ട ഒന്ന് കുഴച്ചെടുക്കാൻ പാകത്തിൽ ചേർത്താൽ മതി വെള്ളം പോലെ ആയി പോകരുത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ആദ്യമേ കുറേ മിക്സ് ചെയ്ത് വെക്കണ്ട തീരുമ്പോ പിന്നെ എടുത്ത് മിക്സ് ചെയ്താൽ മതി മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ കറയുള്ള ഭാഗത്ത് തേച്ച് പിടിവിച്ചു കൊടുക്കുക മെറ്റലിന്റെ ക്രബ്ബർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് അതില്ലെങ്കിൽ ഇതുപോലെ അലുമിനിയം ഫോയിൽ ഒന്ന് ചുരുട്ടിയെടുക്കുക എന്നിട്ട് ഇതുപോലെ അങ്ങ് ഒരച്ചു കഴുകാം കണ്ടോ എന്ത് എളുപ്പത്തിൽ പോകുന്നൊക്കെ ഞാനിപ്പോ ഈ സൈഡ് ഭാഗമാണ് ഉരച്ച് കാണിക്കുന്നത് മെറ്റലിന്റെ സ്ക്രബർ വെച്ചിട്ട് ഉരച്ചാൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ പോയി കിട്ടും ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ആ പേസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരച്ചെടുക്കാം ഒരു പാടുമില്ല ഇല്ല കേട്ടോ കുക്കറിന്റെ പിടിയുടെ ഇടയ്ക്കൊക്കെ സ്ക്രബ്ബർ കൊണ്ട് ഉരക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ഈ പേസ്റ്റ് തേച്ചതിന് ശേഷം ഒരു കത്തി കൊണ്ട് ഉരച്ചു കളഞ്ഞാ മതി ഇനി ഞാൻ ഇതൊന്ന് കഴുകി കാണിച്ചുതരാം കണ്ടോ ഈ ഭാഗം ക്ലീൻ ആയത് ഇതുപോലെ തന്നെ എല്ലായിടത്തും ഒരച്ച് കഴുകി എടുക്കുക ഞാൻ എന്താ ഇപ്പൊ അടപ്പും കഴുകി എടുത്തിട്ടുണ്ട് ഇതാ ഈ പാത്രം നിറയെ ആ കരി പോയതാണ് ഇത് കണ്ടോ കുക്കർ തിളങ്ങുന്നത് പുതിയതുപോലുണ്ടല്ലേ അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് വേറെ പാത്രങ്ങളും ക്ലീൻ ചെയ്തെടുക്കാം കുക്കറിന്റെ അകത്ത് കറയുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്താൽ മതി എന്ത് ഈസി ആണല്ലേ ഇതുപോലെ ഇരുന്ന കുക്കറാണ് അതാ ഇതുപോലെ നമ്മൾ ആക്കിയെടുത്തോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ